2016 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് ദി ബി എഫ് ജി. ഒരു വലിയ ഭൂതം അത് വന്ന് ഒരു അനാഥ കുട്ടിയെ രാക്ഷസന്മാരുടെ ലോകത്തേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അവൾ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും, അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ലണ്ടൻ നഗരമാണ്. അതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ലണ്ടൻ നഗരം. അവിടെ തന്നെയുള്ള ഒരു വലിയ അനാഥാലയം, അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ കുട്ടി നായിക താമസിക്കുന്നത്. ആളുടെ പേര് സോഫിയ. സോഫിയയെ പറ്റി പറയുകയാണെങ്കിൽ അവൾക്ക് രാത്രിയിൽ ഉറക്കമേ വരാറില്ല. കണ്ടോ, പാതിരാത്രി 3 മണിയായിട്ടും ആൾ ഉറങ്ങിയിട്ടില്ല. അവിടെ ബാക്കിയുള്ള സകല കുട്ടികളും ഉറങ്ങുമ്പോൾ ദേ ഇവളുടെ പണി ഇതൊക്കെയാണ്. ഓർഫനേജിലേക്ക് വരുന്ന കത്തുകളൊക്കെ അടുക്കി വെക്കുക, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക, അങ്ങനെ ഉറങ്ങുന്നതൊഴിച്ച് ബാക്കി സകല ജോലികളും ആൾ ചെയ്യാറുണ്ട്. ഉറക്കം വരാത്ത അതുകൊണ്ട് തന്നെ വിൻഡോയുടെ അടുത്ത് വന്ന് നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് പുള്ളി. അപ്പോഴാണ് ദേ കുറെ കുടിയന്മാര് എല്ലാ എണ്ണവും കൂടി അവിടെ കിടന്ന് ബഹളം വെച്ച് അലമ്പാക്കുകയാണ്. ഡോ കുടിയന്മാരെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അതും പറഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന സകല ലൈറ്റുകളും ഓഫ് ചെയ്യുന്നു. അതോടെ അവന്മാരും അവിടുന്ന് പേടിച്ചോടി. അങ്ങനെ അവൾ തിരികെ വരുമ്പോഴാണ് അവിടെ തന്നെ കളിപ്പാട്ടം പോലെ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലെ ബെഡ്റൂം നോക്കി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവൾ. കാരണം അതുപോലെ ഒരു ബെഡ് വേണമെന്നാണ് നമ്മുടെ സോഫിയുടെയും ആഗ്രഹം. പക്ഷേ ആര് മേടിച്ചു കൊടുക്കാന്, താനൊരു അനാഥയില്ലേ. അതോർത്ത് അവളാകെ സങ്കടപ്പെട്ട് തന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുകയാണ്. ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഒരു ബുക്കും വായിച്ചുകൊണ്ടാണ് അവളുടെ കിടപ്പ്. സോഫിയയ്ക്ക് ഒരു പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ. ആ പൂച്ച എന്തോ കണ്ടുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലുന്നു. ഇത് നമ്മുടെ സോഫിയയും കാണുന്നുണ്ട്. നീ അവിടെ എന്ത് ചെയ്യുക, അതും പറഞ്ഞ് തന്റെ പൂച്ച എന്താണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ നേരെ ബാൽക്കണിയിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മുടെ സോഫിയെ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ഒരു വലിയ കൈ, കണ്ടിട്ട് ഒരു രാക്ഷസന്റെ കൈ പോലുണ്ട്. അത് വന്ന് അവിടെ ചരിഞ്ഞു കിടക്കുന്ന ഒരു വേസ്റ്റ് ബിൻ എടുത്ത് നേരെ വെക്കാൻ നോക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ സോഫിയുടെ അവസ്ഥ പറയണ്ടല്ലോ. ആൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോലെ നിൽക്കുകയാണ്. തന്നെ സോഫിയെ കണ്ടെന്നുള്ളത് ആ രാക്ഷസനും കാണുന്നു. അതുകൊണ്ട് തന്നെ അത് അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇത് കണ്ടതും സോഫിയ തന്റെ ബെഡിലേക്ക് ഒരു ഒറ്റ ഓട്ടം. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് വന്ന് സോഫിയ പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് അടക്കം അവളെ പൊക്കിക്കൊണ്ട് ഓടുന്നു. അതും ആ ലണ്ടൻ നഗരത്തിലൂടെ. ഒരു പക്ഷേ മനുഷ്യർ തന്നെ കാണുകയാണെങ്കിൽ എങ്ങനെ ഒളിക്കണമെന്ന് പോലും ആ രാക്ഷസനറിയാം. ദേ കണ്ടില്ലേ, അങ്ങനെ മലകളും പുഴകളും കടലുകളും എല്ലാം താണ്ടി അത് നമ്മുടെ സോഫിയയും കൊണ്ട് നേരെ വരുന്നത് രാക്ഷസന്മാരുടെ ലോകത്തേക്കായിരുന്നു. നേരെ പോകുന്നത് അയാളുടെ വീട്ടിലേക്കും. അതൊരു രാക്ഷസന്റെ വീടല്ലേ. ആ വീടിന്റെ സൈസ് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ സോഫി. ആ രാക്ഷസനാണെങ്കിൽ നമ്മുടെ സോഫിയെ കൊണ്ടുവന്ന് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് തൂക്കിയിടുന്നു. അതിനകത്തിരുന്ന് നമ്മുടെ സോഫിയെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ആളെന്തോ വെട്ടാൻ വേണ്ടി കത്തികൾക്കെല്ലാം മൂർച്ച കൂട്ടി വെക്കുകയാണ്. ഓ തീർന്ന്, ഇന്ന് എന്റെ കാര്യം ഗോവിന്ദ, അങ്ങേരെ മിക്കവാറും ഇന്ന് തന്നെ വെട്ടി സൂപ്പാക്കുമെന്ന് കാര്യം അവൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ പണി പാളും. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള പുറപ്പാടിലാണ്. ആ രാക്ഷസൻ അവളെ കയ്യോടെ പൊക്കുന്നു. അത് കണ്ട് ആ രാക്ഷസൻ നേരെ നമ്മുടെ സോഫിയുടെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നീ എങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കുക, നിനക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സ്ഥലവും ഇല്ല, എനിക്കാണേല് വിശന്നിട്ട് വയ്യ കൊച്ചെ. അത് പറഞ്ഞ് ആ രാക്ഷസൻ നേരെ അവളെ ഫ്രൈ പാനിലേക്ക് തള്ളിയിടുന്നു. ശേഷം അതോടെ കൊണ്ടുവന്ന സോഫിയെ നേരെ ഒരു ബെഞ്ചിലേക്കാണ് വെക്കുന്നത്. ഞാനിത് എവിടെയാ, നീ ഇപ്പോൾ രാക്ഷസന്മാരുടെ ലോകത്താണ്. അതും പറഞ്ഞ് ആ രാക്ഷസൻ കത്തി വെച്ച് അവിടെ ഉണ്ടായിരുന്ന പാവയ്ക്ക് ഒരൊറ്റ വെട്ട്. പെട്ടെന്നാണ് പുറത്തു നിന്നും എന്തോ വലിയ രീതിയിലുള്ള അലർച്ചകൾ കേൾക്കുന്നത്. അതാരാണെന്ന് വെച്ചാൽ ഈ രാക്ഷസിനെ പോലെ തന്നെയുള്ള വേറെ രാക്ഷസന്മാര്. അത് വേറെ രാക്ഷസന്മാരാ, അപ്പോ ഇനിയും ഉണ്ടോ. അത് കേട്ടതും അയാൾ ഓരോ രാക്ഷസന്മാരുടെയും പേരുകൾ പറയാൻ തുടങ്ങി. മാംസം തിന്നുന്നവൻ, എല്ലൊടിക്കുന്നവൻ, കുട്ടികളെ തിന്നുന്നവൻ, രക്തം കുടിക്കുന്നവൻ, അങ്ങനെ അങ്ങനെ ഒരു 9 രാക്ഷസന്മാരുടെ പേര് പറയുന്നു. പക്ഷേ ഇയാൾ അവരെ പോലെ അല്ല കേട്ടോ, ആൾ ഇത്തിരി പാവമാണ്. ആ രാക്ഷസന്മാരുടെ എല്ലാം പേര് കേട്ടതും നമ്മുടെ സോഫിയ ഒന്ന് പേടിക്കുന്നു. അപ്പോ നിങ്ങൾ എന്നെ തിന്നുവോ, ഞാനോ, എന്നെ കണ്ടിട്ട് ഞാൻ മനുഷ്യരെ തിന്നാറുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. അപ്പോ നിങ്ങൾ എങ്ങനെയുള്ള രാക്ഷസനാ, നീ പേടിക്കണ്ട, ഞാൻ മനുഷ്യരെ തിന്നാറേ ഇല്ല, ഞാനേ വെജിറ്റേറിയനാ. അപ്പോ നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടു വന്നേ, നീ അവിടെ ഹാപ്പി ആയിരുന്നോ? ഒരിക്കലുമല്ല, എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമേ അല്ല. അവിടെ ആ അനാഥാലയം നടത്തുന്ന സ്ത്രീ ഇല്ലേ, അവർ ഞങ്ങളെ ഒരുപാട് ദ്രോഹിക്കാറുണ്ടായിരുന്നു. എങ്ങനെ, അവരെ ഞങ്ങൾ ഇരുട്ടുള്ള ബേസ്മെന്റിൽ പൂട്ടിയിടും. വൃത്തികെട്ട പെണ്ണുമ്പുള്ള, മറ്റു ഭൂതങ്ങൾ നിങ്ങളെ പോലെ നല്ലതാണോ? ഒരിക്കലുമില്ല. അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാലേ അവർ നിന്നെ അപ്പോഴേ പിടിച്ചു തിന്നും. പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കാരണം നീ എന്നെ കണ്ടു. നാളെ മുതൽ ആ കാര്യം നീ എല്ലാവരോടും പറഞ്ഞു നടക്കില്ലേ? പിന്നെ വാർത്തയായി, ബഹളമായി, പിന്നെ എനിക്ക് ആ നാട്ടിലേക്ക് വരാൻ കൂടി പറ്റില്ല. അവരെ പിന്നെ എന്നെ കണ്ടാൽ പിടിച്ച് പൂട്ടിയിടില്ലേ? അതുകൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സത്യമായിട്ട് ഞാൻ ആരോടും പറയില്ല. ഇല്ല, നീ പറയും. പറയില്ലെന്നേ? പറയും. ഇല്ല, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ തിരികെ കൊണ്ടുപോകണം. എന്നാൽ ആ ഭൂതമാണെങ്കിൽ അതിന് സമ്മതിക്കുന്നതേ ഇല്ല. ഇനിയുള്ള കാലം മുഴുവൻ
വേണ്ട, നീ ഇവിടെ നിന്നാ മതി. അതും പറഞ്ഞ് ആ ഭൂതം സോഫിയയെ അവിടെ ഒരു കൊച്ചു കപ്പൽ പോലെ ഒന്നുണ്ട്, അതിലേക്ക് കൊണ്ടുവന്നിടുന്നു. പുറത്തേക്ക് അങ്ങ് പോയേക്കല്ലേ, അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാല് അവർ നിന്നെ പൊരിച്ചു തിന്നും. അതും പറഞ്ഞ് ആ ഭൂതം തന്റെ ബാഗിൽ നിന്നും ഒരു ബോട്ടിലെടുത്ത് പുറത്തേക്ക് വെക്കുന്നു. ആ കുപ്പിയിൽ എന്താ? സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളോ? ഞാൻ സ്വപ്നം കാണാറേയില്ല, കാരണം എനിക്കേ ഉറക്കമില്ലായ്മയുണ്ട്. അതെന്താ നീ ഉറങ്ങാത്ത? അതും പറഞ്ഞ് അയാള് സോഫിയെ കൊണ്ടുവരാൻ നേരത്തെ അവളുടെ ഒരു ബുക്കും കൂടി കൊണ്ടുവന്നില്ലായിരുന്നു. ആ ബുക്ക് എടുത്ത് അതിലെ കഥ അവൾക്ക് വായിച്ചു കൊടുക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും കഥ കേട്ട് കേട്ട് അവളും അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അത് കണ്ടതും ആ ഭൂതം പെട്ടെന്ന് അവിടുന്നെഴുന്നേറ്റ് എങ്ങോട്ടോ പോവുകയാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ ആ ഗുഹയിൽ തന്നെയുള്ള മറ്റൊരു ഗുഹയിലേക്ക്. പെട്ടെന്ന് അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ രഹസ്യമായൊരു ഗുഹ. അവിടേക്കാണ് ആ ഭൂതം വന്നത്. അവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെ സ്വപ്നങ്ങൾ അടച്ചു വെച്ച ഒരുപാട് കുപ്പികൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ചുവന്ന നിറത്തിലുള്ള സ്വപ്നങ്ങളെ പ്രത്യേകം മാറ്റി ഒരു കുപ്പിയിലായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അതെല്ലാം കുറച്ച് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ്, നമ്മളെ ദുസ്വപ്നങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ. അടുത്ത ഷൂട്ടിൽ നമ്മുടെ സോഫിയയാണ് കാണിക്കുന്നത്. എന്തോ ഒരു ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോഴോ നമ്മുടെ ഭൂതം കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. ആ കൂർക്കം വലിയിലെത്തി ആ കപ്പല് മുഴുവൻ നിന്ന് ആടുകയാണ്. ഇത് തന്നെ പറ്റിയ അവസരം. ആ തക്കം നോക്കി അവൾ വിൻഡോ വഴി താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവൾ നേരെ ചെന്നുപെടുന്നത് നരഭോജികളായ മറ്റേ ഭൂതങ്ങളുടെ കയ്യിലായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഭൂതവും അവിടെ നിന്ന് കാണുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോകരുതെന്ന്, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞ് ആ ഭൂതം അകത്ത് കയറി പോകുന്നു. അതേസമയം ഇവിടെ ഈ ഭൂതം നമ്മുടെ സോഫിയെ എടുത്ത് നേരെ അതിന്റെ വായിലേക്ക് ഇടുന്നു. പെട്ടെന്നാണ് അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. കാരണം ഇതെല്ലാം അവൾക്കൊണ്ടൊരു സ്വപ്നമായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഭൂതത്തിന്റെ പണിയായിരുന്നു കേട്ടോ. നേരത്തെ ആളൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നം ഉണ്ടാക്കിയില്ലേ, ആ സ്വപ്നമായിരുന്നു അത്. അപ്പോ ഇതെല്ലാം നിങ്ങളുടെ പണിയായിരുന്നല്ലേ, ഇപ്പൊ മനസ്സിലായോ? പുറത്തേക്ക് പോകാൻ നോക്കിയാൽ ഇതായിരിക്കും ഉണ്ടാകുന്നത്. അത് നീ മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണിച്ചു തന്നത്. അത് പറഞ്ഞ് ആൾ അവിടെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാനുള്ള പുറപ്പാടിലാണ്. സാധാരണ നമ്മൾ ഈ സോഡയൊക്കെ കുടിക്കുമ്പോഴേ അതിന്റെ ബബിൾസ് എല്ലാം മുകളിലോട്ടല്ലേ പോകാറ്, പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഈ ഡ്രിങ്ക്സിലെ ബബിൾസ് എല്ലാം നേരെ താഴോട്ടാണ് പോകുന്നത്. പിന്നെ ഗ്യാസിന്റെ കാര്യം പറയണ്ടല്ലോ, വേറെ ലെവൽ സാധനം. അങ്ങനെ ഇവര് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നരഭോജി ഭൂതം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ ആരോടാടാ സംസാരിക്കുന്നത്, നിന്റെ ഒച്ച കാരണം എനിക്ക് അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആ ഭൂതം അങ്ങാണ് നമ്മുടെ സോഫിയെ കണ്ടാൽ അതോടെ തീർന്നു. ഈ ഭൂതങ്ങൾക്ക് വെള്ളമെന്ന് കേട്ടാലേ അലർജിയാണ് കേട്ടോ. നമ്മുടെ ഭൂതത്തിനും അതറിയാം. പെട്ടെന്നാണ് അതിന് നമ്മുടെ സോഫിയുടെ മണം അടിക്കുന്നത്. ഇവിടെ എന്താ ഒരു മനുഷ്യന്റെ മണം? ഇത് കേട്ടതും അവള് പെട്ടെന്ന് നമ്മുടെ ഭൂതം തിന്നുന്ന ഒരു പാവക്കയില്ലേ അതിന്റെ അകത്തോട്ട് കയറി ഒളിക്കുന്നു. അതേസമയം ആ ഭൂതം നമ്മുടെ സോഫിയും അന്വേഷിച്ച് അവിടെ മുഴുവനും നടക്കുകയാണ്. അവസാനം തപ്പി തപ്പി നേരി വരുന്നത് ആ പാവയ്ക്കയുടെ അടുത്തും. ഇതിന് നല്ല മണമുണ്ടല്ലോ, അപ്പോ കഴിക്കാനും നല്ല അടിപൊളിയായിരിക്കും. നിനക്ക് ഇഷ്ടമായെങ്കിലേ നീ അത് കൊണ്ടുപോയിക്കോ. പക്ഷേ അതിനകത്ത് സോഫിയയുള്ള കാര്യം നമ്മുടെ ഭൂതത്തിന് അറിയില്ലല്ലോ. ആ രാക്ഷസിനടുത്ത് വായിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് അതിനകത്തുള്ള സോഫിയെ നമ്മുടെ ഭൂതം കാണുന്നത്. അത് കണ്ടതും ഭൂതം പെട്ടെന്ന് ആ പാവയ്ക്ക അതിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. നിങ്ങൾക്ക് പച്ചക്കറികൾ ഇഷ്ടമല്ലോ. ശരിയാണല്ലോ, എനിക്ക് പച്ചക്കറികൾ ഇഷ്ടമേ അല്ല, ഞാൻ ഇറച്ചി മാത്രമേ കഴിക്കൂ. അതും പറഞ്ഞ് ആ ഭൂതം തറയിൽ കിടക്കുന്ന പാവയ്ക്ക ചവിട്ടി അരയ്ക്കാനായിട്ട് വന്നതും, നിങ്ങൾക്ക് വെള്ളവും ഇഷ്ടമല്ലല്ലോ. ശരിയാണല്ലോ, എനിക്ക് വെള്ളവും ഇഷ്ടമല്ല. അതും പറഞ്ഞ് നമ്മുടെ ഭൂതം അപ്പൂപ്പന്റെ ഡ്രിങ്ക്സും എടുത്ത് ആ ഭൂതം പുറത്തേക്ക് പോകുന്നു. നിന്നെ പോലൊരുത്ത ഞങ്ങളുടെ വർഗത്തിന് തന്നെ നാണക്കേടാ. അതും പറഞ്ഞ് നമ്മുടെ ഭൂതത്തിനെ കളിയാക്കിയിട്ടാണ് അത് പോകുന്നത്. അങ്ങനെ ആ രാക്ഷസൻ അവിടുന്ന് പോയതും സോഫിയയും പുറത്തേക്ക് വരുന്നു. അവളുടെ ഒരു കോലം കണ്ടില്ലേ, കൊഴ കൊഴാന്ന്. അത് കണ്ടതും അപ്പൂപ്പൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് ആ രഹസ്യ ഗുഹയില്ലേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും ആ സ്ഥലമെല്ലാം കണ്ട് നമ്മുടെ സോഫിയ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് ഒരു പൈപ്പിന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അവളെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നു. ശേഷം നനവുണക്കാൻ വേണ്ടി നേരെ തീയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അയ്യോ ചൂട് ചൂട്, മാറ്റിപ്പിടി, ആളിപ്പോ ഫ്രൈ ആയേനെ. അങ്ങനെ ആ ഭൂതം അവൾക്കിടാൻ വേണ്ടി കുറെ ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അതും നമ്മുടെ സോഫിയുടെ സൈസിനുള്ളത്. ശേഷം അവൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള ബെഡൊക്കെ റെഡിയാക്കുകയാണ്. ഒടുക്കത്തെ പൊടി. അതേസമയം ഇവിടെ നമ്മുടെ സോഫിയ ഒരു റെഡ് കളർ ജാക്കറ്റ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. ഈ ജാക്കറ്റ് നിനക്ക് എവിടുന്ന് കിട്ടി? അത് ഈ പെട്ടിയിലുണ്ടായിരുന്നതാ. ആ ജാക്കറ്റ് കണ്ടത് ഭൂതം എന്തോ ആലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ ഭൂതം സോഫിയ എടുത്തുകൊണ്ട് ചെന്ന് ആ മരപ്പൊത്തിലേക്ക് വെക്കുന്നു. ഇനി മുതൽ നീ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. ഇല്ല, എനിക്ക് പറ്റില്ല, നീ ഇവിടെ ഇരിക്കുന്നതായിരിക്കും സേഫ്. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അവർ നിന്നെ അപ്പോഴേ തിന്നുകളയും. അത് പറഞ്ഞ് ആള് തന്റെ ജോലിക്കായിട്ട് പോവുകയാണ്. നിങ്ങൾ എവിടെ പോകുക? ഞാൻ സ്വപ്നങ്ങളെ പിടിക്കാൻ പോകുക, എങ്കിൽ ഞാനും വരുന്നു. വേണ്ട, പുറത്തേക്ക് ഇറങ്ങിയാൽ അത് ആപത്ത, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. പക്ഷേ ആ ഭൂതം എത്ര പറഞ്ഞിട്ട് നമ്മുടെ സോഫിയെ കേൾക്കുന്നതേയില്ല. അവൾ ആ ഭൂതത്തിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ്. അവസാനം വേറെ വഴിയില്ലാതെ അവളെ കൂടെ കൊണ്ടുപോകേണ്ടി വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ സകല എണ്ണം കൂർക്കം വലിച്ച് ഫ്രണ്ടിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പോകുന്ന വഴി അവരെ നമ്മുടെ സോഫിയെ എങ്ങാനും കണ്ടാൽ അതോടെ തീർന്നു. അതുകൊണ്ട് തന്നെ ആള് വളരെ പതുക്കെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെയാണ് നടക്കുന്നത്.
എന്നാൽ പെട്ടെന്നാണ് ഒരു രാക്ഷസൻ നമ്മുടെ ഭൂതത്തിന്റെ കാലിൽ പിടിച്ച് തറയിലേക്ക് ഇടുന്നത്. കൂടെ തന്നെ സോഫിയയും തറയിലേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഓടി അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കാറിൽ കയറി ഒളിച്ചിരിക്കുന്നു. അതേസമയം ഇവിടെ ആ രാക്ഷസന്മാരെല്ലാം കൂടി നമ്മുടെ ഭൂതത്തിനേറ്റ് ഒരു പാവയെ പോലെ തട്ടിക്കളിക്കുകയാണ്. അതിൽ തന്നെ ഒരു രാക്ഷസൻ നമ്മുടെ ഭൂതത്തെയും കൊണ്ട് ഒരു കൊച്ചു മലയുടെ മുകളിലേക്ക് കയറുന്നു. പിന്നീട് ഭൂതത്തെ ഒരു വണ്ടിയുടെ മുകളിലേക്ക് എത്തിയ ശേഷം താഴേക്ക് ഉരുട്ടി വിടുകയാണ്. ആളുടെ ആസ്ഥാനത്ത് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവന്മാരടങ്ങുന്ന ലക്ഷണമേ ഇല്ല. വീണ്ടും അവര് ഭൂതത്തെ ഉപദ്രവിക്കാനായിട്ട് പോയതും പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഈ രാക്ഷസന്മാർക്ക് വെള്ളം എന്ന് പറഞ്ഞാലേ അലർജിയല്ലേ. അതുകൊണ്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയതും എല്ലാം കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ ഗ്യാപ്പ് നോക്കി നമ്മുടെ ഭൂതവും സോഫിയയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അതേസമയം ഇവിടെ ഒരു രാക്ഷസന്റെ കാലിന്റെ അടിയിലായിട്ട് സോഫിയ പുതച്ചിരുന്ന ഒരു ബെഡ്ഷീറ്റ് ഇല്ലേ, അതൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അത് കണ്ടതും ഭൂതത്തിന്റെ കൂടെ ഒരു മനുഷ്യനുണ്ടെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. എന്നാൽ ഇവരിതൊന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് അവരെ എതിർത്താൽ എന്താ? അവരെയൊന്നും അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത്. അവരെല്ലാവരും മാംസം കഴിക്കുന്ന രാക്ഷസന്മാരാ, അതും 9 പേര്. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അവരെല്ലാം കൂടി എതിർക്കുന്നത്? എന്ത് ചെയ്യാനാ? എന്റെ ജീവിതമേ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ സംസാരിച്ച് നടന്ന് സോഫിയയും കൊണ്ട് ആ ഭൂതം പോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക്. നീ ഇപ്പോൾ ഒരു സ്വപ്ന ലോകത്താണ്. ആ നക്ഷത്രങ്ങളെ നോക്കെ, എന്ത് ഭംഗിയാ കാണാൻ. ശരിയാണല്ലോ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയട്ടെ. എന്റെ ചെവി വലുതായതുകൊണ്ടേ എനിക്ക് ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ പോലും കേൾക്കാൻ പറ്റും. എന്തിനേറെ ആൾക്കാർ പറയുന്ന രഹസ്യങ്ങൾ പോലും കേൾക്കാൻ പറ്റും. ആ നക്ഷത്രങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഉറുമ്പുകളില്ലേ, അവര് വഴക്കിടുന്നത് എനിക്ക് കേൾക്കാം. നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എനിക്ക് കേൾക്കാം. അത് പറഞ്ഞ് ഭൂതം സോഫിയയും കൊണ്ട് നേരെ വരുന്നത് ഒരു മരത്തിന്റെ അടുത്തേക്കാണ്. ഇവിടെ വെച്ചാണോ സ്വപ്നങ്ങൾ പിടിക്കുന്നത്? പക്ഷേ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതും പറഞ്ഞ് അവൾ ആ മരത്തിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ആ കാഴ്ച കണ്ട് ശരിക്കും നമ്മുടെ സോഫിയ അത്ഭുതപ്പെട്ടു പോകുന്നു. ആ വെള്ളത്തിന്റെ റിഫ്ലക്ഷനിലുള്ള മരത്തിന്റെ ചില്ലകൾ നിറയെ സ്വപ്നങ്ങളായിരുന്നു. അതേസമയം നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് എടുത്ത ഒറ്റച്ചാട്ടം. എന്നാൽ ആള് നേരെ ചെല്ലുന്നത് ആ ലോകത്തേക്കായിരുന്നു. അവിടെ ചെന്ന് നമ്മുടെ സോഫിയയോടും അങ്ങോട്ടേക്ക് ചാടാൻ പറയുന്നു. അങ്ങനെ തന്നെ അവളും അതിലേക്ക് ചാടി ആ ലോകത്തേക്ക് എത്തുകയാണ്. അതിമനോഹരം എന്നൊക്കെ വേണേൽ പറയാം. കാരണം അത്രയും മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ആ മരത്തിന്റെ ഓരോ ഇലകളിൽ നിന്നും സ്വപ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പല പല നിറത്തിലുള്ള പല പല സ്വപ്നങ്ങൾ. ആ സമയത്താണ് ഒരു ഇലയിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള ഒരു സ്വപ്നം ഉണ്ടാകുന്നത്. ഗോൾഡൻ ഡ്രീംസ്. ഇത് വളരെ അപൂർവമായ സ്വപ്നമാ. അതും പറഞ്ഞ് ഭൂതം അതിനെ പിടിക്കാൻ വേണ്ടി ആ സ്വപ്നത്തിന്റെ പിറകെ ഓടുകയാണ്. അതാണെങ്കിലോ നമ്മുടെ ഭൂതത്തെ ഇട്ട് വട്ടം കറക്കുവാണ്. ഒരു തരത്തിലും പിടികൊടുക്കുന്നില്ല. അങ്ങനെ അത് പറന്ന് പറന്ന് നേരെ നമ്മുടെ സോഫിയുടെ അടുത്തേക്കാണ് വരുന്നത്. എനിക്കിപ്പോ മനസ്സിലായി, ഇതിന് നിന്നെ അറിയാമെന്നാ തോന്നുന്നേ. അത് പറഞ്ഞ് ഭൂതം ആ ഡ്രീമിനെ പിടിച്ച് ഒരു കുപ്പിയിലാക്കുന്നു. പെട്ടെന്നാണ് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ സോഫിയുടെ അടുത്തുകൂടി ഓടിപ്പോകുന്നത്. അത് കണ്ടതും അവളും അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ വെച്ച് പിടിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ചുവപ്പ് നിറത്തിലുള്ള സ്വപ്നം അവളുടെ അടുത്തേക്ക് വരുന്നത്. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളില്ലേ അത്? പക്ഷേ അതവൾക്കറിയില്ലല്ലോ. അവളാണെങ്കിൽ ആ സ്വപ്നത്തിന്റെ പിറകെ ഓടിച്ചെന്ന് അതിനെ പിടിക്കുകയും ചെയ്യുന്നു. അത് കണ്ടതും ഭൂതം പെട്ടെന്ന് തന്നെ അതവളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ഇത് വളരെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാ, ഇതിനെ കയ്യിൽ വെക്കാനേ പാടില്ല. അതും പറഞ്ഞ് ഭൂതം പെട്ടെന്ന് ആ സ്വപ്നത്തെയും കൊണ്ട് അവിടുന്ന് മറഞ്ഞു പോവുകയാണ്. അത് കണ്ട് സോഫിയ ശരിക്കും പേടിച്ചു പോകുന്നു. നിങ്ങളിത് എവിടെയാ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ നമ്മുടെ ഭൂതം ഇപ്പോൾ അപ്പുറത്തെ ലോകത്താണ് നിൽക്കുന്നത്. നേരെ വന്ന് നമ്മുടെ സോഫിയയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ രണ്ടു പേരും കൂടി അവിടുന്ന് തിരികെ പോവുകയാണ്. പോകുന്ന വഴിക്ക് സോഫിയ നമ്മുടെ ഭൂതത്തിന് ഒരു പേരും കൂടി ഇടുന്നുണ്ട്, ബിഗ് ഫ്രണ്ട്ലി ജെയിന്റ്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ BFG. ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ, നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ഇപ്പോ രണ്ടു പേരും നല്ല കൂട്ടുകാരായിട്ടുണ്ട്. ഈ സ്വപ്നങ്ങളെല്ലാം പിടിച്ച് കൂട്ടിവെച്ചിട്ടെ എന്തോ ചെയ്യാനാ? അത് നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അതും പറഞ്ഞ് ആ ഭൂതം അവളെയും കൊണ്ട് വീണ്ടും ലണ്ടൻ നഗരത്തിലേക്ക് വരുന്നു. അവിടെ വന്ന് നേരെ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. ആ വീട്ടിലൊരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. അവനിപ്പോൾ നല്ല ഉറക്കമാണ്. ഭൂതമാണെങ്കിൽ ഒരു ഡ്രംപട്ട് വെച്ച് താൻ കൊണ്ടുവന്ന സ്വപ്നത്തെ ആ കുട്ടിയുടെ അടുത്തേക്ക് ഊതി വിടുന്നു. ആ സ്വപ്നമാണെങ്കിൽ നേരെ ചെന്ന് ആ കുട്ടിയുടെ വായ്ക്കകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അവനിപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് അവനെ വിളിക്കുന്നതായിട്ടായിരുന്നു. അതെല്ലാം കണ്ട് അവന്റെ അച്ഛനും അമ്മയും അന്തം വിട്ട് നിൽക്കുന്നതായിട്ടും. ഇതെല്ലാം നമ്മുടെ ഭൂതം സോഫിയയ്ക്ക് ഒരു നിഴൽ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടു പേരും കൂടി തിരികെ പോവുകയാണ്. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. നോക്കുമ്പോഴോ അതാ 9 രാക്ഷസന്മാരായിരുന്നു. ഇവരെന്താ ഇവിടെ? മനുഷ്യന്മാരുടെ സ്മെല്ല് കിട്ടാതെ അവരിങ്ങനെ വരാറില്ലല്ലോ. അപ്പോഴാണ് തന്റെ പുതപ്പ് രാക്ഷസന്മാരുടെ ലോകത്ത് കളഞ്ഞു പോയ കാര്യം സോഫിയ ഭൂതത്തോട് പറയുന്നത്. അപ്പോ ആ മണം പിടിച്ചാണല്ലേ അവരിങ്ങോട്ടേക്ക് വന്നത്. അടുത്ത ഷോട്ടിൽ നമ്മുടെ സോഫിയയാണ് കാണിക്കുന്നത്. കണ്ണു തുറക്കുമ്പോൾ അവൾ പഴയ തന്റെ അനാഥാലയത്തിന്റെ മുന്നിലായിരുന്നു. പക്ഷേ ഭൂതത്തെ കാണാനില്ല. ഭൂതം തന്നെ കളഞ്ഞിട്ട് പോയതാണെന്ന് കരുതി അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഭൂതം പോയില്ലായിരുന്നു കേട്ടോ. ആൾ അവിടെ തന്നെ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? എന്നെയും കൂടി കൊണ്ടുപോ. ഇല്ല, അത് പറ്റില്ല. നീ അവിടെ ഉണ്ടെന്ന് ആ ഭൂതങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എന്നാൽ സോഫിയയാണെങ്കിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്
പറയുകയാണ്, നിന്നെ പോലെ തന്നെ ഒരു ആൺകുട്ടിയും എന്നെ കണ്ടായിരുന്നു. അവനെയും ഞാൻ ഇതേപോലെ എന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനാണ് എനിക്ക് വായിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത്. എനിക്ക് BFG എന്ന് ആദ്യമായിട്ട് പേര് വെച്ചതും അവനായിരുന്നു. ശരിക്കും ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ആ ഭൂതങ്ങൾ കയറി വന്നു. അവരവനെ തിന്നുകയും ചെയ്തു. എനിക്ക് വേണേല് അവനെ തിരികെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടുണ്ടായിരുന്നേനെ. ഇനി നിന്നെയും കൂടി എനിക്ക് അതുപോലെ നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതാണ് സേഫ്. അതും പറഞ്ഞ് ആ ഭൂതം അവിടുന്ന് പോവുകയാണ്. എന്നാൽ സോഫിയയാണെങ്കിൽ വീണ്ടും ആ ഭൂതത്തിന്റെ പുറകെ പോവുകയാണ്. പക്ഷേ എനിക്ക് അവരെ പേടിയില്ല. എനിക്ക് നല്ലതുപോലെ ഒളിച്ചിരിക്കാൻ പറ്റും. പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോകും. അതും പറഞ്ഞ് അവൾ ഭൂതത്തിന്റെ പുറകെ നടന്ന് കരയുകയാണ്. പക്ഷേ അതൊന്നും കേൾക്കാതെ ആ ഭൂതം അവിടുന്ന് പോകുന്നു. അങ്ങനെ അവൾ തിരികെ അനാഥാലയത്തിലേക്ക് വരുന്നു. പെട്ടെന്നാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും ഭൂതത്തിന് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലും കേൾക്കാം. അതോർത്തതും അവൾ നേരെ ബാൽക്കണിയിലേക്ക് വരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൾ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഭൂതവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇപ്പോൾ പിരിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ ഭൂതം സോഫിയയും കൊണ്ട് വീണ്ടും തിരികെ അങ്ങോട്ടേക്ക് തന്നെ വരുന്നു. നമുക്കൊരു പ്ലാൻ വേണം, എങ്ങനെയും അവന്മാരെ ഒതുക്കിയേ പറ്റൂ. അങ്ങനെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ രാക്ഷസന്മാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇപ്പോ നമ്മുടെ സോഫിയ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ലേ. രാക്ഷസന്മാരെ കണ്ടതും സോഫിയയും പെട്ടെന്ന് കയറി ഒളിക്കാൻ തുടങ്ങി. എന്നാൽ ആ രാക്ഷസന്മാരാണെങ്കിൽ അവളെയും തപ്പി അവിടെ മുഴുവനെ അരിച്ചു പറക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഇവിടെ ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെന്റെ വീടാ, ഇവിടെ നിറങ്ങിപ്പോ. എന്നാൽ അവന്മാരാണെങ്കിൽ അതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. സോഫിയയെ നോക്കി നോക്കി അവിടെ ഉണ്ടായിരുന്ന സകല കുപ്പികളും അവന്മാർ എറിഞ്ഞുടയ്ക്കുന്നു. അതേസമയം നമ്മുടെ സോഫിയയാണെങ്കിൽ ജസ്റ്റ് മിസ്സിനാണ് അവന്മാരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നത്. അവസാനം ആ ഭൂതം സോഫിയയെ ഒരു കൊച്ചു മരപ്പത്ത് പോലെയുള്ള ഒന്നിനകത്തേക്ക് കയറ്റുന്നു, ഒരു കൊച്ചു വീട് പോലെയുള്ള ഒന്നിലേക്ക്. അതേസമയം ഇവിടെ അവന്മാര് നമ്മുടെ ഭൂതത്തിന്റെ സ്ഥലം മുഴുവനും ഒരു പരവമാക്കിയിട്ടുണ്ട്. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേടാ ഇവിടെ ആരുമില്ലെന്ന്. അത് പറഞ്ഞ് ആള് നല്ല ദേഷ്യത്തോടെ കത്തിക്കൊണ്ടിരിക്കും ഒരു തീക്കമ്പെടുത്ത് അവന്മാരുടെ എല്ലാം ഡിക്കിക്കിട്ട് നല്ല പെടപടയ്ക്കുന്നു. ഈ രാക്ഷസന്മാർക്കൊന്നും വെള്ളം ഇഷ്ടമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി എടുത്ത് അവന്മാരുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതോടുകൂടി എല്ലാം കൂടി അവിടെ നിന്ന് ഒറ്റ ഓട്ടം. അതേസമയം ഇവിടെ നമ്മുടെ സോഫിയ ഒരു മരപ്പത്തിനകത്തിരിക്കുവല്ലേ, അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ വേറൊരു ചെറുക്കന്റെ കാര്യം ഭൂതം പറഞ്ഞില്ലായിരുന്നു, ഇത് അവന്റെ മുറിയായിരുന്നു. അങ്ങനെ അതെല്ലാം അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവനും ഈ രാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു, നമ്മുടെ ഭൂതത്തെ രക്ഷിക്കാൻ വേണ്ടി. അവൾ അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നത്. അത് കണ്ടത് നമ്മുടെ സോഫിയയ്ക്ക് ഒരു ഐഡിയ. നമ്മുടെ ഭൂതം സ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്ഞിക്ക് വേണ്ടി ഒരു സ്വപ്നം ഉണ്ടാക്കണം. അതിലെ രാക്ഷസന്മാരെ പറ്റിയും എല്ലാം വേണം. അതുകൂടാതെ അവരെ നാട്ടിലേക്ക് വന്ന് ഒരുപാട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തിന്നിട്ടില്ലേ, ആ കാര്യം നമുക്ക് രാജ്ഞിയെ അറിയിപ്പിക്കണം. അതോടൊപ്പം നമ്മൾ രണ്ടുപേരും പോയി രാജ്ഞിയുടെ ഹെൽപ്പ് ചോദിക്കുന്നത് പോലെയും അങ്ങനെ ഈ രാക്ഷസന്മാരെല്ലാം നശിക്കുന്നത് പോലെയും ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും കൂടി സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ ഗുഹയിലേക്ക് ചെല്ലുന്നു. ശേഷം എത്രമാത്രം പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാക്കാൻ പറ്റുമോ, അത്രയും പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് അവർ രാജ്ഞിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒടുക്കം അവർ ആ സ്വപ്നത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. ശേഷം ആരും കാണാതെ നേരെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് രാജ്ഞിക്ക് ആ സ്വപ്നവും നൽകുന്നു. പിന്നെ പറയണ്ടല്ലോ, സ്വപ്നം കണ്ടുകൊണ്ട് രാജ്ഞി നിലയും വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. നിലവിളി കേട്ടതും അവിടുത്തെ സെർവൻസ് മോടി വരുന്നു. ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ശരിക്കും അത് നടന്നത് പോലുണ്ടായിരുന്നു. അനാഥാലയത്തിലുള്ള കുട്ടികളേക്ക് രാക്ഷസന്മാര് പിടിച്ചുകൊണ്ടുപോയി തിന്നുകയായിരുന്നു. അതേസമയം പത്രത്തിൽ വന്ന വാർത്തയും അത് തന്നെയായിരുന്നു. മാഡം ഇത് കണ്ടായിരുന്നോ? എന്താ ദേ അനാഥാലയത്തിലെ കുട്ടികളെ കാണാതായെന്ന്. ഇതെന്ന് മറിമായും? പെട്ടെന്നാണ് നമ്മുടെ സോഫിയ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ കണ്ടത് നമ്മുടെ റാണി ഒന്നും കൂടി ഞെട്ടുന്നു. നീ ഞാൻ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയല്ലേ? അപ്പോ ഞാൻ കണ്ടതൊന്നും സ്വപ്നമല്ലായിരുന്നോ? നീ എങ്ങനെ ഇവിടെത്തി? ഒരു ഭൂതമാണോ നിന്നെ ഇവിടെ എത്തിച്ചത്? ആ എന്നെ കൊണ്ടുവന്നത് ഒരു ഭൂതമാ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോ ആ ഭൂതത്തിനെ നേരിട്ട് കണ്ടാൽ വിശ്വസിക്കുവോ? അത് പറഞ്ഞ് അവൾ നമ്മുടെ ഭൂതത്തിന് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഭൂതത്തിനെ കണ്ടതും അവിടെയുള്ള സകല പട്ടാളക്കാരും ഭൂതത്തിനെ ചുറ്റും വന്ന് നിരക്കുകയാണ്. അത് കണ്ടതും ഭൂതത്തെ ഒന്നും ചെയ്യരുതെന്ന് രാജ്ഞി ഓർഡർ കൊടുക്കുന്നു. അതോടെ പട്ടാളക്കാരൻ തങ്ങളുടെ തോക്കുകളെല്ലാം മാറ്റിവെക്കുന്നു. എല്ലാവരും നമ്മുടെ ഭൂതത്തെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ നമ്മുടെ ഭൂതത്തെ അകത്തേക്ക് കൊണ്ടുവന്ന് നല്ലൊരു അസൽ ട്രീറ്റ് കൊടുക്കുന്നു. ഇത്രയും നാളും കൈപ്പുള്ള പച്ച പാവയ്ക്ക് മാത്രം കഴിച്ച് ജീവിച്ച ആളല്ലേ. ഇങ്ങനെ ഒരു ഫുഡ് നമ്മുടെ ഭൂതത്തിന്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടായിരുന്നു. ഭൂതത്തിനും അത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ട്രീറ്റ് എല്ലാം കഴിഞ്ഞതും അവിടേക്ക് ഒരുപാട് വലിയ പോലീസ് മേധാവികൾ വരുന്നു. അവരോടായിട്ട് ഭൂതങ്ങളുടെ ലോകത്തേക്ക് എങ്ങനെ പോകാമെന്നെല്ലാം നമ്മുടെ ഭൂതം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയില്ലേ, ആ സന്തോഷത്തിന് നമ്മുടെ ഭൂതത്തിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, അതെടുത്ത് എല്ലാവർക്കുമായിട്ട് ആൾ കുടിക്കാൻ കൊടുക്കുന്നു. വേണ്ട വേണ്ട എന്ന് നമ്മുടെ സോഫിയ ഒരു 100 വട്ടം പറഞ്ഞതാണ്. പക്ഷേ ആര് കേൾക്കാൻ.
അങ്ങനെ നമ്മുടെ ഭൂതം പട്ടാളക്കാരെല്ലാം കൊണ്ട് തന്റെ ലോകത്തേക്ക് പോവുകയാണ്. സോഫിയെ കൊണ്ടുപോയതുപോലെ തന്നെ പുഴകളും മലകളും എല്ലാം താണ്ടി ഒടുക്കം എല്ലാവരും രാക്ഷസന്മാരുടെ ലോകത്തേക്ക് എത്തുന്നു. ശേഷം ഞാൻ സിഗ്നൽ തരുമ്പോൾ മാത്രം വന്നാൽ മതിയെന്ന് ഭൂതം അവരോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് സോഫിയും ഭൂതവും മാത്രം അകത്തേക്ക് പോകുന്നു. അവിടെ വന്ന് ആ 9 രാക്ഷസന്മാർക്ക് വേണ്ടിയും അവരെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് രാക്ഷസന്മാർക്ക് കൊടുക്കാനാണോ? അതെ, ഇത് നിരാശയുടെ ഏറ്റവും ഭയാനകമായ സ്വപ്നമാണ്. ഇത് ഞാൻ അവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഈ സ്വപ്നം കണ്ടു കഴിയുമ്പോഴേക്കും അവന്മാർ ഇതുവരെ തങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും മനസ്സിലാക്കി പശ്ചാത്താപത്തിന്റെ പടുകുടിയിലേക്ക് വീണു പോകും. ആ സമയം നോക്കി സകലതിനെയും പിടിക്കാം. അങ്ങനെ അവർക്ക് വേണ്ട സ്വപ്നങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ സോഫിയയുടെ സ്വപ്നം എന്ന് പറഞ്ഞ് ഒരു ബോട്ടിലിൽ ഒരു ഡ്രീം ഇരിക്കുന്നത് അവൾ കാണുന്നത്. അതെന്താ ആ സ്വപ്നം? അത് സോഫി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളൊരു അനാഥയാണ്. അതുകൊണ്ട് തന്നെ തനിക്കൊരിക്കലും നല്ലൊരു ജീവിതം കിട്ടില്ല എന്ന് കരുതി അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം അവളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ അവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. എന്നാൽ അവളുടെ ആ സ്വപ്നത്തിൽ അവൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അവൾക്കായിട്ട് ഒരു പുതിയ ജീവിതം, അവൾക്ക് മാത്രമായിട്ട് ഒരു പുതിയ ബെഡ്റൂം, അങ്ങനെ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് അതിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മുടെ സോഫി ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ആ ഭൂതം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രീമിനെയാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് സോഫിയാസ് ഡ്രീം. ഇതെല്ലാം കേട്ട് ആ ഭൂതത്തിന് തന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഓർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു. ശരി, ഞാൻ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് വിളിച്ചാലും എന്റെ അടുത്തേക്ക് വരാമോ? തീർച്ചയായിട്ടും, നീ ഒന്ന് ശ്വാസം എടുത്താൽ കൂടെ ഞാൻ അറിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു. അങ്ങനെ നേരെ വിളിക്കുകയാണ്. ഇപ്പോ അവന്മാർക്കെല്ലാം സ്വപ്നം കൊടുക്കാനുള്ള സമയമായി. അപ്പോഴാണ് ആളൊരു കാര്യം ഓർക്കുന്നത്. ഒരു ട്രംപറ്റ് വഴിയല്ലായിരുന്നു ഭൂതം സ്വപ്നങ്ങളെല്ലാം കൊടുക്കുന്നത്? അതിപ്പോൾ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഇരിക്കുവാണ്. ആളത് എടുക്കാൻ മറന്നു. അയ്യോ, ഞാനത് എടുക്കാൻ മറന്നല്ലോ. അതില്ലാതെ അവന്മാരുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ കൂടി പറ്റില്ല. അത് പറഞ്ഞ് ഭൂതം ആ സ്വപ്നത്തിന്റെ ബോട്ടിലേക്ക് നോക്കിയതും അതവിടെ കാണാനില്ല. അതേ നമ്മുടെ സോഫി എടുത്തോണ്ട് പോയേക്കുന്നു. അതും ആ രാക്ഷസന്മാരുടെ അടുത്തേക്ക്. അവിടേക്ക് ചെന്നതും അവൾ ആ ബോട്ടിലെടുത്ത് തറയിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നു. അങ്ങനെ ആ സ്വപ്നങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന സകല ഭൂതങ്ങളുടെയും വായിലേക്ക് കയറുകയാണ്. ഇവരുടെ എല്ലാം ഒരു തലവനില്ലേ? അയാൾ മാത്രം ആ സ്വപ്നത്തിന്റെ കൈയോടെ പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പൊ നല്ല ബോധമില്ലേ? ആ രാക്ഷസൻ നമ്മുടെ സോഫിയെ പിടിക്കാനായിട്ട് വന്നതും പെട്ടെന്ന് നമ്മുടെ ഭൂതം ഓടി വന്ന് അതിനെ തടയുന്നു. സോഫി പെട്ടെന്ന് ഓടിപ്പോ. അത് കേട്ടതും അവളും അവിടെ നിന്ന് ഓടുകയാണ്. ആ ദേഷ്യത്തിന് ആ രാക്ഷസൻ നമ്മുടെ ഭൂതത്തെ ഇടിക്കാനായിട്ട് വന്നതും അപ്പോഴേക്ക് നമ്മുടെ രാജ്ഞിയുടെ പടകളും അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന സകല രാക്ഷസന്മാരെയും കെട്ടിവലിച്ചുകൊണ്ട് നമ്മുടെ ടീംസ് അവിടുന്ന് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നെല്ലാം ഒരുപാട് ദൂരെ ഒരു വലിയ കടൽ, അവിടെ തന്നെയുള്ള ഒരു കൊച്ചു ഐലൻഡിലേക്ക്. വെള്ളം എന്ന് വെച്ചാൽ ഇവമാർക്ക് അലർജിയല്ലേ? അതുകൊണ്ട് തന്നെ തിരികെ നീന്തി പോകാനും പറ്റില്ല. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ആരും പട്ടിണി കിടന്ന് മരിക്കില്ല കേട്ടോ. അവർക്ക് തിന്നാൻ വേണ്ടി ഒരുപാട് പാവയ്ക്കയും അവർ ഇട്ടു കൊടുക്കുന്നുണ്ട്. കൂടാതെ പിന്നീട് അങ്ങോട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഈ പാവയ്ക്കയുടെ തന്നെ ഒരുപാട് വിത്തുകളും കൊടുക്കുന്നുണ്ട്. എന്തായാലും പാവയ്ക്കയുടെ വിത്ത് കിട്ടിയതും എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അടുത്ത ഷോട്ടിൽ നമ്മുടെ സോഫിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ നമ്മുടെ രാജ്ഞിയുടെ കൂടെ അതേ കൊട്ടാരത്തിൽ തന്നെയാണ് താമസം. അതും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്കിപ്പോൾ എല്ലാം ഉണ്ട്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ BFG ആണ് കാണിക്കുന്നത്. ആളിപ്പോൾ പഴയതുപോലെ നല്ല കേട്ടോ. ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന വിത്തുകളെല്ലാം വെച്ച് ആൾ അവിടെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും. പണ്ട് പാവയ്ക്ക് മാത്രം തിന്നുകിടന്നിരുന്ന ആളല്ലേ, ഇപ്പൊ പുള്ളിക്ക് എന്ത് വേണേലും കഴിക്കാം. മാത്രമല്ല ആളിപ്പോൾ നമ്മുടെ സോഫിയക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുപാട് കത്തുകൾ എഴുതുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ സോഫിയെ അവളുടെ പ്രിയപ്പെട്ട ഭൂതത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ഭൂതവും കേൾക്കുന്നുണ്ട്. കാരണം ഈ ലോകത്തുള്ള എന്ത് സംസാരവും ആൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. പിന്നെങ്ങനെയാ തന്റെ പ്രിയപ്പെട്ട സോഫിയ പറയുന്നത് കേൾക്കാതിരിക്കുന്നത്? എന്തായാലും രണ്ടുപേരും ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.